हेलो एवरी वन वेलकम बैक टू ऑनलाइन जॉक बोर्ड के नामिंद क्लास अलो नाम वाले स्पेशल वीडियो नाम अब नमक नमुक कुछ वे कुछ इंफॉर्मेटीव स्टडीस इंपॉर्टेंट आईटे कुछ क्यों इन वीडियोस इंक्लूड्डियन अब नाम वाले स्पेशल व्यक्ति नाम कोट्टयम जिले कुरुप्पंदरिक्कु कानिर्तान स्थल नाम इन टीचर मात्र टीचर कूटे टीचर हस्बंड अब टीचर ब्रदर टीचर का इवरान हेलो कौ अब इवरान नमें ऑनलाइन जॉक बोर्ड ने ऐटों कूड़ा सपोर्ट अद टीचर क्लास मात्रे बाकी क्यों मुझे चेट हस्बंड इत ब्रदर अब इवरान कूड़ल टीचर सपोर्ट इन वीडियोस अब इवर ना कूड़ल अब ओके नमुक प ओके अब नाम एर कानिरत्तान स्थल अब कोट्टयम जिले कुरुप्पंदरिक्कु कानिरत्तान स्थल अब इवे टीचर परेशल अल अब स्पेशल पर ऐसे एणपत्ट वयसोम प्रायर अपचन अपचि पेर के जे कुन के जे कुन कोल अलग कुटपंचन इवे नाटक अपचने विद ई नाटे अत्यावश्यम फेमस अपचन पुस्तक अब ई प्राय क्यों ना सामूहिकव विषय प्रश्न वो अच्छी एहुदे पुरस्कार अच्छे कटीटे अच्छे पारंपिल नोक इष्टी औषध सस्य नमुक का साधी अब अद्वेट बंधपेट प्रोडक्ट्स अवे विको अब नमुक नोक अवड़े वेपेल वे स्पेलिटी अच्छे कई कुरे नाण्यु अब नमक नमुक नि पढ़ी कोईन्सें पची सोशल सयनसल नि पढ़ी अब पलतर कोईन्स अब नमुक नोक अल अच्छे पेर के जे कुन के जे कुन कोल वीट पे अब नमुक अच्छे विशेष नमक अन्विक अल अच्छे एनर्जी अच्छनो क्यों तेरे यूट्यूब चानल अमक सब्सक्राइबर्स अल स्टूडेंस आरा मुद्लास वे स्टूडेंस अच्छन कुछ जीवानुभव अदायटा वयसल एणपत्ता वयस जीविक प्रधानमंत्री क्यों एसुत कालचक्रम कटी रहा विद्याभ्यास रस पढ़ी मूंदी ओणपरीक्ष പക്ഷേ ദൈവം എനിക്ക് ഒരു നല്ല മാതൃകാ ജീവിതം നയിക്കാനുള്ള അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ദൈവം എനിക്ക് വളരെ കൃപ തന്നു അപ്പോൾ ആ രീതിയിൽ ചെറുപ്പം മുതൽ ചെറുതി തിരിച്ചറിയാ കാലം മുതൽ ഇങ്ങനെ ജീവിച്ച് ഇവിടം വരെ എത്തി विद्याभ्यास ദൈവകൃപയാൽ ഏതാനും കോളേജുകളിൽ പോയി എൻഎസ്എസിന്റെ ജാതികളോട് സംസാരിക്കാനുള്ള അവസരം പല പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് എംജി യൂണിവേഴ്സിറ്റിയിൽ രണ്ട് പ്രാവശ്യം ഞാൻ പോയി പൊതുചടങ്ങിൽ സംബന്ധിക്കാനുള്ള കൃപ കിട്ടി അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ പോയി ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 40 വർഷമായിട്ട് ഗാന്ധിയൻ ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ആളാണ് പ്രൊഫസർ എം ബി മൻമോഹൻ എന്ന് പറഞ്ഞ ഒരു സാറുണ്ട് ആ സാറുമായിട്ട് പരിചയപ്പെട്ട ഒന്നു മുതൽ ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊണ്ടു
അപ്പോൾ ആ രീതിയിൽ ഇരിക്കണം. അത് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിരുന്നു. ആ ഭാഗ്യത്തിൽ ജീവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരോടും ഏതൊരു വ്യക്തിയും ആയിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളാനുള്ള മനസ്സാന്നിധ്യം കിട്ടി. ഒരുത്തരോടും വെറുപ്പുമില്ല, വിദ്വേഷമില്ല, വകയില്ല, കൂടുതൽ സന്തോഷവുമില്ല, ദുഃഖവുമില്ല, ഒന്നുമില്ലാണ്ട് ഇങ്ങനെ കഴിയാൻ. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ ഇങ്ങനെ ഒത്തിരി ചെറുപ്പകാലത്ത് നാട്ടുവൈദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇന്നത്തെ കാണുന്ന ചികിത്സാരീതികളൊന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ മാതാപിതാക്കൾ അത് ചെയ്ത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തിരിച്ചുപറിയായി കഴിഞ്ഞപ്പോഴത്തേക്കും കുടുംബജീവിതം തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് തോന്നി പുതുതലമുറയിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികളോ പുതുമുറയിലെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നെങ്കിൽ ഈ ഔഷധ സസ്യങ്ങളെ പറ്റി പഠിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി. അതാണ്ട് 300 ഐറ്റത്തോളം വരെ കൊണ്ടുവന്ന് പിടിപ്പിച്ചു. അങ്ങനെ വന്നാണ് ഒടുവിൽ ഞാനൊരു 1990 വീട്ടാവശ്യത്തിന് സ്വദേശി ഉൽപ്പന്നമുള്ള നിലയ്ക്ക് സ്വന്തം ഒരു പൽപ്പൊടി ഉണ്ടാക്കി. ആ പൽപ്പൊടി ഉണ്ടാക്കിയതിൽ നിന്ന് വളർന്നു വളർന്ന് പല ഉൽപ്പന്നങ്ങളുണ്ടായി അത് ഇവിടെ നാട്ടിൽ തന്നെയല്ല, 1 രൂപയുടെ പരസ്യം പോലും ഇല്ലാണ്ട് ഇത് നാട്ടിൽ തന്നെയല്ല വിദേശ രാജ്യങ്ങളിൽ പോലും മേടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ആ പ്രസ്ഥാനം വളർന്നു. അത് മക്കൾക്ക് ഇന്നതൊരു ഉപജീവനമാർഗമായി മാറിയിരിക്കുകയാണ്. അതൊരു ഉപജീവനം, അതൊരു നല്ല ഇതാണ്, മറ്റൊരു ഒരു പരസ്യം ഇല്ലാണ്ടാന്ന് ഓർക്കണം. അങ്ങനെ അത് ചെയ്തു. അതോടൊപ്പം തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയതായി കാണുന്ന ഒരു ലഹരിക്കെതിരെയുള്ള പ്രവർത്തനമാണ്. ലഹരി മൂലം ഒത്തിരി മനുഷ്യൻ ജീവൻ പോകുന്നുണ്ട്, ക്ലേശം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്നെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഏറ്റവും പ്രധാനം, എൻ്റെ ഏറ്റവും വലിയ പ്രധാനം കാര്യമാണ്, ലഹരിക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ പ്രവർത്തിച്ചു, അതിൻ്റെ നല്ല ഫലം കണ്ടിട്ടുണ്ട്. അപ്പച്ചൻ പാട്ടുകളൊക്കെ പാടാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പച്ചൻ സ്റ്റേജുകളിലൊക്കെ ചിലപ്പോൾ പാടാറൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റുഡൻസിന് വേണ്ടി ഒരു പാട്ട് പാടിത്തരാം. പല സ്റ്റേജിലും പാടിയിട്ടുള്ളതും ഏറ്റവും എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു പാട്ടെന്ന് പറഞ്ഞാലേ മന്മോഹൻ സാറിൻ്റെ കൂടെയുള്ള ലഹരി ഒരു പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചൊരു പാട്ടാണ്. അനീതിതൻ കൂമ്പാരത്തിൽ അധർമ്മത്തിൻ തീക്കുണ്ടത്തിൽ അനുജ പോയി കയറല്ലേ മദ്യക്കടയിൽ അതിനകത്തിരിക്കുന്നുണ്ട് ത്രിരക്തം കൂടിച്ചാലും അന്തർദാഹമടങ്ങാത്ത കറുത്ത യക്ഷി മദ്യഷാപ്പിൽ കയറുന്നോ കയറുന്നു ദുരിതത്തിൽ മരണത്തിൽ ആരുമതിൽ കയറരുതേ അനുജ നിൻ പ്രിയവാര്യ പൊന്നുമക്കേളം അയച്ചൻ അവരെ നീ മറക്കല്ലേ കുടിക്കരുതേ. അപ്പച്ചനൊപ്പം ഈ അനുഗ്രഹ ഹെർബൽ പ്രൊഡക്ട്സ് എന്നുള്ള പേരിൽ കുറെ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്കിവിടെ ചുറ്റും കാണാം, കുറെ അധികം ഔഷധ സസ്യങ്ങളും നമുക്ക് ഇവിടെ ചുറ്റും ഈ പറമ്പിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതൊക്കെ അപ്പച്ചന്റെ സ്വന്തം അധ്വാനം തന്നെയാണ് അല്ലേ? അധ്വാനം ആദ്യകാലം ഞാനായിരുന്നു അതിൻ്റെ പ്രധാനം. ഇപ്പം മക്കൾക്കൊരു മാതൃക കാണിച്ചു കൊടുത്തിരിക്കുന്നു. മാതൃക കാണിച്ചു കൊടുക്കുന്ന അതിന് കൂടെ ഒത്തിരി പേര് ഇവിടെ വരികയും ഈ ഗവേഷണത്തിന് പേരി കൊണ്ടുപോയി ഇത് എഴുതുന്ന ഔഷധ സസ്യം കൊണ്ടുപോയി PhD എടുത്തവരുണ്ട്. അവരുടെ പ്രൊജക്റ്റ് റിപ്പോർട്ടൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് ബോട്ടണി പഠിക്കുന്നവരും ആയുർവേദം പഠിക്കുന്നവരും ഒക്കെ പല സാധനങ്ങളും ഇവിടെ കൊണ്ടുപോയി തൈകളൊക്കെ പൊടിച്ചു. പിന്നെ അതുകൊണ്ടാണ് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഓരോരുത്തർ വരുന്നവർക്ക് എന്തെങ്കിലും സാധനം ഇല വേണം തൊലി വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തണ്ടു വേണം എന്നൊക്കെ പറയുന്നവർക്കൊക്കെ കൊടുത്തു. ഇപ്പോൾ അതെല്ലാം ചില ക്ഷയിച്ചുകൊണ്ടിരിക്കുക. അതുകൂടാണ്ട് ഒരു പ്രധാന കാര്യം, എനിക്ക് ഔഷധ സസ്യങ്ങൾ നട്ടുപിടിപ്പിച്ചെന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു നേട്ടമെന്ന് പറഞ്ഞത് എൻ്റെ മക്കൾക്കൊരു ജീവിതമാർഗമാക്കി കൊടുക്കാൻ കൊടുക്കുന്നു. അതിൽ നിന്ന് വീട്ടിൽ നിന്ന് ആദ്യം ഒരു പൽപ്പൊടി ഉണ്ടാക്കി വീട്ടാവശ്യത്തിന് ഗാന്ധിയൻ മാർഗത്തിൽ സ്വദേശി ഉൽപ്പന്നം എന്നുള്ള നിലയ്ക്ക്, അതിൽ നിന്ന് പിന്നെ പൽപ്പൊടി ഉണ്ടാക്കി, അതിൽ നിന്ന് കുളിക്കാൻ സോപ്പ് ഉണ്ടാക്കി, കഷായ സോപ്പ് ഉണ്ടാക്കി, അത് അതിനും പുറമെ വേറെ പാല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി. അന്ന് അതല്ല ഇന്നുണ്ടല്ലോ, 1 രൂപയുടെ പരസ്യം പോലും ഇല്ലാണ്ട് ഈ വിദേശത്ത് പോകുന്നവരൊക്കെ നാട്ടിൽ വരുമ്പോഴത്തേക്കും മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, നാട്ടിലും ചിലവാകുന്നുണ്ട്. പക്ഷേ അടുത്തുള്ളവർക്കും ചിലപ്പോൾ ഞാൻ അറിയാൻ മേലായിരിക്കും. പക്ഷേ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എന്നോ വരുന്നൊരു വരുമ്പം ആണ്ടിൽ ഒരിക്കലോ 2 വർഷം കുടുംബം കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് മക്കൾക്ക് അതൊരു ജീവിതമാർഗമായി മാറിയിരിക്കും. അപ്പോൾ ഇതേ ഒരു ഏറ്റവും ഒരു പ്രധാന കാര്യം, പ്രകൃതി ജീവിയായ മനുഷ്യനെ അവന് രോഗമുണ്ടാവും, അതിന് ആവശ്യമായ എല്ലാ ഔഷധങ്ങളും ഈ ഭൂമിയിലുണ്ട്. ബുദ്ധിപൂർവ്വം അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മാത്രം മതി. ആധുനിക ചികിത്സാശാസ്ത്രത്തിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല. പക്ഷേ അത് വിനിയോഗിക്കാൻ പഠിക്കണം,
അത് ഉൾക്കൊള്ളാനും പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഉറപ്പാ ഗുണം കിട്ടും. അപ്പച്ചന്റെ കയ്യില് കുറേ അധികം നാണയങ്ങളുടെ നമ്മുടെ കോയിൻ കളക്ഷൻസ് ശരിക്കും അപ്പച്ചന്റെ ഒരു ഹോബി ആയിട്ട് തന്നെ അപ്പച്ചൻ തുടങ്ങിയതാണ്. അപ്പച്ചന്റെ ചെറിയ കാലം മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെയുള്ള കോയിൻസ് ഒക്കെ അപ്പച്ചന്റെ കയ്യിലുണ്ട്. അപ്പൊ നമുക്കതൊക്കെ കാണണം. അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളിലുള്ള കോയിൻ കളക്ഷൻസും ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം അല്ലേ. അപ്പച്ചൻ ഇവിടെ കൊറേ അധികം നാണയം കോയിൻസ് ഉണ്ടല്ലേ. ഒത്തിരി ഒത്തിരി കോയിൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അപ്പച്ചനൊന്ന് പരിചയപ്പെടുത്തി തരാമോ ഇതിനകത്ത്? ഇപ്പം ഇപ്പൊ ഈ സൈഡിൽ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഇതൊരു നമുക്ക് ഇപ്പോഴത്തെ കോയിനുമായിട്ട് നമുക്ക് ഒട്ടും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു കോയിനാ. അപ്പം ഇതും കോയിനാണല്ലേ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയോ ലിപികളോ എന്തൊക്കെ വരകളും കുറികളൊക്കെ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് പറയാവോ ഇതിന്റെ എന്താണ്, ഇതിന്റെ ഹിസ്റ്ററി എന്താണെന്നുള്ളത്? പുരാതന കാലത്തെ മനുഷ്യര് ഉപയോഗിച്ചിരുന്ന ഒരു നാണയമാണെന്നും പറഞ്ഞുകൊണ്ടാണ് എനിക്കിത് കിട്ടുന്നത്. അത് അന്ന് ലിപികളൊന്നും ആയിട്ടില്ല, അതിനൊന്നും വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ എന്നാലും ശരി, ലിപികളില്ലെന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്തോ ലിപികളുണ്ട്, അതിനകത്ത് എന്തോ അടയാളങ്ങളുണ്ട് നാണയത്തിലുണ്ട്. അപ്പോൾ അത് അതെ അതെ നമുക്ക് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടവർ പരിശോധിച്ചെങ്കിൽ ഇതെന്ന് മാത്രം വിശ്വസ്തത ആയിട്ട് പറയാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാൻ പാടില്ല. ഏതായാലും ശരി, പുരാതനമായ സാധനമാണ്, എന്തോ ലിപികൾ പോലെ ഉണ്ട്, നമുക്ക് മനസ്സിലാക്കിയതെന്നുള്ളേ ഉള്ളൂ, എന്തോ ഉണ്ട്. അപ്പം അങ്ങനെ ഉള്ളതാണ് പ്രാചീന. അതെ 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 അതെ. പിന്നെ ഇത് ഇപ്പൊ ഇതിനകത്ത് ഒരു കാശ് എന്നാണ് മലയാളത്തിൽ തന്നെ ഒരു കാശ് എന്ന്. ഇതെന്താണ് ഒരു കാശ് എന്ന് പറയുന്നത്? തിരുവിതാംകൂർ രാജ്യത്ത് നിലവിൽ നിന്ന് ചക്രം രൂപ ചക്രം കാശെന്നുള്ളതാണ്. അതിൽ കാശാണിത്. കാശെന്ന് പറഞ്ഞാൽ 16 കാശ് വില പിടിക്കുന്നതാണ് ഒരു ചക്രം. ഒരു ചക്രം 16 കാശ്, കാശ് ഒരു ചക്രം. അവ അങ്ങനെ ആ നാല് കാശ് കൂടുന്നതാണ് കാൽചക്രം. കാൽചക്രം 4 കാശ് കൂടുന്നത്. അതെ, 8 കാശ് കൂടുന്നത് അരച്ചക്രം, 8 ചക്രം. 16 കാശ് കൂടുന്നത് ഒരു ചക്രം. അങ്ങനെ 16 കാശ് കൂടുന്ന 28 ചക്രമായിരുന്നു അന്ന്. ഒരു രൂപയ്ക്ക്, ഒരു രൂപയുടെക്ക് 28 ചക്രമായിരുന്നു. ഒരു രൂപയാവണമെന്നുണ്ടെങ്കിൽ 28 ചക്രം വേണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പച്ചൻ്റെ ഒക്കെ ചെറുപ്പകാലത്തില് ഇതൊക്കെ ആയിരുന്നു, ഈ കോയിൻസ് ഒക്കെ ആയിരുന്നു, ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? അന്ന് അപൂർവമായിട്ടേ അത് കണ്ടിരുന്നുള്ളൂ. ഞാൻ ചക്രം കുറെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ കണ്ടു ചക്രം. ചക്രവും പണം ഒക്കെ കണ്ടിരുന്നു. പണം അരപ്പണം കണ്ടിരുന്നില്ല, ഒരു പണം കണ്ടിരുന്നു. അപ്പം തിരുവിതാംകൂർ 6 രൂപയും കാര്യമായും കണ്ടിട്ടുണ്ട്. പക്ഷേ ഒറ്റ രൂപ ഇല്ല. ഇല്ല, അന്നൊക്കെ പറയുന്ന പെണ്ണിനെ കെട്ടിക്കണമെങ്കിൽ 5000 ചക്രം, 10000 ചക്രം. ഇപ്പോഴും നമ്മളിങ്ങനെ തമാശയൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാശില്ല കാശില്ല എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അങ്ങനെ ഒരു കാശ്, ഒരു കാശ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലേ. മനസ്സിലാകുന്നു. ഇപ്പൊ ഇതാണെങ്കിൽ അത് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 4 കാശ് എന്നാ. 4 കാശ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് 8 കാശ് എന്നാണ്. 8 കാശ്. അപ്പം ഇതൊക്കെ അപ്പൊ ഇത് കൂടിയിട്ടാണ്. പിന്നെ അതിനുശേഷം ഇവിടെ വേറെ 2 കോയിൻസ് കിടക്കുന്നത്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒരു ചക്രം ഉണ്ട്, ഇതും ഒരു ചക്രമാണ്. അപ്പൊ ഒരു ചക്രത്തിന്റെ തന്നെ 2 വ്യത്യസ്തമായിട്ടുള്ള കോയിൻസ് ആണ് അല്ലെ. അപ്പൊ ഇതിനകത്തൊരു രാജാവിന്റെ ചിത്രം ഇതിനകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട്. ഒരു പ്രധാന കാര്യം ഈ ഒരു കുഞ്ഞുകാശിനെ പറ്റി പറഞ്ഞല്ലോ. അത് എൻ്റെ അറിവ് അനുസരിച്ച് ലോകത്തിൽ ഇറങ്ങിയിട്ടുള്ളതിലേക്ക് ഏറ്റവും മൂല്യം കുറഞ്ഞ നാണയമായ ഒരു കാശ് എന്ന് പറയുന്നത് ലോകത്തിൽ ഇറങ്ങിയിട്ടുള്ളതിലേക്ക് ഏറ്റവും മൂല്യം കുറഞ്ഞ, അതായത് 448 കാശുണ്ടെങ്കിൽ 1 രൂപയാവുള്ളൂ.
ഒരു രൂപയാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത്ര നാലെണ്ണം കൂടുന്നത് കാൽചക്രം എന്ന് പറയും. കാൽചക്രം നാല് കാശ് കൂടുന്നത്, എട്ട് കാശ് കൂടുന്നതിന് അരച്ചക്രം എന്ന് പറയും. പതിനാറ് കാശ് ആകുമ്പോഴത്തേക്ക് അതിന് ഒരു ചക്രം എന്ന് പറയും. ഇത് കഴിഞ്ഞിട്ട് രണ്ട് ചക്രം കൂടുന്ന ഒരു അരപ്പണം എന്ന് പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു. അത് വെള്ളിയാണ്. തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്ത് തന്നെ രണ്ട് ചക്രം എന്ന് പറയുന്ന ഒരു നാണയം, അത് വെള്ളിയാണ്, അവസൽ വെള്ളിയാണ്, വെള്ളിയാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇത് ഈ ഇതിനകത്ത് കാണിക്കുന്നത് വൺ പണം, ഒരു പണം, ഒരു ഒരു പണം, ഒരു പണം നാല് ചക്രം, നാല് ചക്രം, നാല് ചക്രം. അപ്പൊ ഇത് ഇത് ഇതിനെതിരെ എഴുതിയിട്ടുണ്ട് ബാലരാമവർമ്മ. ബാലരാമവർമ്മ തിരുവിതാംകൂറിന്റെ രാജാവായിരുന്ന ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലുള്ള ഒരു കാശാണിത്, ഒരു കോയിനാണിത്. അപ്പൊ ഇതിന്റെ ഇതിന് ചക്രം കാണിക്കാം. ഇത് ഇത് രണ്ട് ചക്രത്തിന്റെയാണ്, രണ്ട് ചക്രം എന്ന് പറയുന്ന കോയിനാണിത്. ഓക്കെ, അപ്പം ഒരു ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോറി, നാല് ചക്രം കൂടുമ്പോഴാണ് ഒരു പണം ആവുന്നത് അല്ലേ. ഇനി അടുത്തതായിട്ട് ഇവിടെയുള്ള കോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരുവിതാംകൂറിൽ തന്നെ കാര്യവായി ഉണ്ടായിരുന്നു, അരരൂപായും ഉണ്ടായിരുന്നു. അതിന് നിർവാഹക വിശാല ഇഷ്ടപ്പെട്ടതാ വെള്ളി രൂപയില്ലായിരുന്നു, ഒറ്റ രൂപയായിട്ടില്ലായിരുന്നു. അതായത് നമ്മളിപ്പം നമുക്ക് ഈ നാണയങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോൾ നാണയങ്ങളെ പറ്റിയുള്ള ഒരു പഠന മേഖല തന്നെയുണ്ട് കേട്ടോ. നമുക്ക് തിരുവിതാംകൂർ അല്ലെ, തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന കുറച്ച് നാണയങ്ങള്, പിന്നെ അതിനുശേഷം ബ്രിട്ടീഷുകാര് അല്ലെ നമ്മുടെ കേരളത്തിൽ വന്നതിന് ശേഷം, ഇന്ത്യയിൽ വന്നതിന് ശേഷമൊക്കെ അവരെ ഇറക്കിയ കുറെ നാണയങ്ങളുണ്ട്. പിന്നെ തിരുവിതാംകൂറിലെ നാണയം നിലനിൽക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നാണയങ്ങളും ഉണ്ടായിരുന്നു. അതായത് വെള്ളി, വെള്ളി കൊണ്ടുള്ള ഒറ്റ രൂപ ഉണ്ടായിരുന്നു, വെള്ളി ഒരു രൂപ, അര രൂപ, കാരൂപ ഉണ്ടായിരുന്നു. പിന്നെ അത് അപ്പൊ അതൊന്ന് കാണിക്കട്ടെ. അപ്പം അത് ഇതാണ് അല്ലെ, അതായത് 1912 ഉള്ളത്. അപ്പൊ ജോർജ് അഞ്ചാമൻ രാജാവിന്റെ കാലഘട്ടത്തിലുള്ള അസൽ വെള്ളിയാണ്, അസൽ വെള്ളിയാണ് കേട്ടോ. ഇത് ഇത് വൺ റുപ്പിയാണ്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഈ സമയത്ത് നമ്മുടെ തിരുവിതാംകൂറിന്റെ വേറെ ചക്രം ഒക്കെ നിലവിൽ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഈ ബ്രിട്ടീഷുകാര് നമ്മുടെ ഇവിടെ വന്നിട്ട് ഇതുപോലത്തെ നാണയങ്ങളൊക്കെ ഇറക്കുന്നത്. അപ്പൊ ഇത് ഇത് ഒരു രൂപയാണ്, വൺ റുപ്പിയാണ്. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അര രൂപയാണ്, അര രൂപ. നമ്മളിപ്പം 50 paisa എന്നൊക്കെ പറയുന്ന പോലെ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, ഹാഫ് റുപ്പി എന്നാണ് പറയുന്നത്. 1916 ഇറക്കിയ ഒരു കോയിനാണിത്. അപ്പം ഇതിനകത്തും ജോർജ് അഞ്ചാമന്റെ ചിത്രമാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെയും കാണാം, കാൽ രൂപയുണ്ട്. കാൽ രൂപ, അപ്പം കാൽ രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 25 paisa നമ്മൾ ഇപ്പൊ പറയുന്നത്. പക്ഷെ അന്ന് ഇത് കാൽ രൂപ എന്ന് തന്നെയാണ്, 1/4 rupee എന്ന് തന്നെയാണ്. അപ്പൊ അത് 1928 കാലഘട്ടത്തിലെ ഒരു ഇതാണ്. അപ്പൊ ഇതിന്റെ എല്ലാം പ്രത്യേകത, ഇതെല്ലാം തനി സിൽവർ ആണ് അല്ലേ. ആണ് അപ്പൊ ഇതെല്ലാം സിൽവർ ആണ്. അപ്പൊ ഇതിലെല്ലാം ആലേഖനം ചെയ്തിട്ടുള്ളത് ജോർജ് അഞ്ചാമൻ രാജാവിന്റെ ചിത്രമാണ്. അപ്പം അത്രയും നമുക്ക് ക്ലിയർ ആയി. ഇനി നമുക്ക് ഈ അണ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ അപ്പച്ച. അപ്പൊ അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാമോ? അണകളും അണയെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന നാണയം, ഒരു രൂപയ്ക്ക് 16 അണ എന്ന് പറയും. ഒരു രൂപയ്ക്ക് 16 അണ. അത് 1.75 ചക്രം കൂടുന്നതാണ്. 1.75 ചക്രം കൂടുന്നതായിരുന്നു ഒരണ. ഒരണ അങ്ങനെ ഒരു രൂപയ്ക്ക് 16 അണയായിരുന്നു. അപ്പം ഈ അപ്പച്ചൻ പറഞ്ഞ ഒരണ ഇതാണ്, ഇതാണ് നമുക്ക് ഒരണ എന്ന് കാണുന്നത്. ഒരണ ഇതൊക്കെ അന്നത്തെ ഒരു വലിയ എമൗണ്ട് ആയിരുന്നു അല്ലേ അപ്പച്ച. പിന്നെ ഞാനൊരു ഒരു സംശയം ചോദിച്ചോട്ടെ, നമുക്ക് ഈ ഈ ഇപ്പം ഈ ഒരണയൊക്കെ വെച്ചിട്ട് നമുക്ക് അന്ന് ഇപ്പൊ അപ്പച്ചന്റെ കാലഘട്ടത്തിലൊക്കെ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് മേടിക്കാൻ പറ്റുമോ? നമ്മളിപ്പം ഒരണയും കൊണ്ട് നമ്മൾ കടയിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അത് വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു? ഒരണ എന്ന് പറഞ്ഞാൽ അന്ന് ഇപ്പം ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ചക്രം കൊടുത്തു കഴിഞ്ഞാൽ 4 മുഴുത്ത പാളയംകുടമ്പഴം കിട്ടുമായിരുന്നു. അപ്പം 4 2 6 1 7 പാളയംകുടമ്പഴം കിട്ടുമായിരുന്നു ഒരെണ്ണം കൊടുത്ത. പിന്നെ അന്ന് യാത്രക്കൂലിയൊക്കെ എങ്ങനെയായിരുന്നു? യാത്രക്കൂലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ 25 kilometer യാത്ര ചെയ്യണമെങ്കിൽ 8 അണയായിരുന്നു. 8 അണ. അത് 14 acres. 14 acres ആയിരുന്നു. ആ
ഓക്കെ, അപ്പൊ നമ്മള് നാണയങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. നമ്മള് ഒത്തിരി റയറായിട്ട് നമ്മള് ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യമായിരിക്കും. അപ്പൊ നമ്മളതൊക്കെ കണ്ടു. ഇനി നമ്മള് അപ്പം അപ്പച്ചൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഒത്തിരി ഔഷധ സസ്യങ്ങളൊക്കെ നട്ട് വളർത്തുന്നുണ്ടെന്ന്. അപ്പൊ നമ്മളിപ്പം അപ്പച്ചന്റെ ഔഷധ സസ്യ തോട്ടത്തിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. നമുക്കാണെങ്കിൽ സാധാരണ ഇപ്പം എല്ലാം ഒന്നും എല്ലാ വീട്ടിലും നമുക്ക് വളർത്താൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും അല്ലെങ്കിൽ ഒത്തിരി ശ്രദ്ധിക്കാതെയൊക്കെ തന്നെ എന്നാൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മുടെ വീടുകളിൽ കാണേണ്ട ഔഷധ സസ്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ? അത് വളരെ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതായത് എല്ലാ കപ്പളങ്ങ ഇവിടെ എന്നൊക്കെ ഇവിടെ പറയും, പപ്പായ എന്ന് പറഞ്ഞ മറ്റൊരു പേരുണ്ട്. അത് വളരെ എല്ലാ വീട്ടിലും ഒരെണ്ണം നിർബന്ധമായിട്ടും വേണ്ടത്. കാരണം അത് പഴമായിട്ട് ഉപയോഗിക്കാം, പഴമായിട്ട് കറി വെക്കാൻ ഉപയോഗിക്കാം, പിന്നെ അത് ഔഷധമാണ്. അതിൻ്റെ കറി എടുക്കുന്നതാണ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന പിള്ളേരുടെ വിലയ്ക്ക് വേണ്ടിയിട്ട് ആൻറ്റിപ്പാറ് ബിഡോപ്പാറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മേടിക്കുന്ന ആ മരുന്ന് ഈ ഇതിൻ്റെ കറി എടുക്കുന്ന കപ്പളങ്ങ വരഞ്ഞെടുക്കുന്ന പശയിന്നാണ് അത് എടുക്കുന്നത്. അപ്പൊ അത് വളരെ നല്ലതാണ്. മറ്റൊന്ന് പറഞ്ഞാൽ ഈ തുളസി, അവിടെ നിൽക്കുന്ന തുളസി, ഇത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ദിവസം അഞ്ചില ചവച്ച് പതിവായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് ഒരു ചികിത്സയുടെ ആവശ്യം വരികയാണ്. അത്രയും രോഗപ്രതിരോധ അല്ല സാധാരണ കൃഷ്ണ തുളസി എന്ന് പറയും. കൃഷ്ണ തുളസി ഒരു ഇച്ചിരി ഒരു വയറ്റോടുകൂടി കളറാണ്. അതേസമയം രാമതുളസിയൊക്കെ നല്ല മണമുള്ള തുളസി വേറെ ഉണ്ട്. അതല്ല ഇത് ഈ എല്ലാ വീട്ടിലും വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ പലരും മസാല ചേർക്കാറുണ്ടല്ലോ, കറിക്ക് മസാല ചേർക്കുമല്ലോ. മസാല ചേർക്കാന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ആയിരിക്കില്ല കിട്ടുന്നത്. പക്ഷേ അത് പൊടിക്കുകയൊക്കെ ചെയ്യണം. അത് മസാല ചേർക്കേണ്ട സാധനത്തെ ഇത് ഇതിൻ്റെ ഇല പറിച്ചിട്ട് കഴിഞ്ഞാലേ മസാലയുടെ സ്വാദ് കിട്ടും. ആണല്ലേ, ഇത് നല്ലൊരു മണമുണ്ട് ഇതിന് അല്ലേ. നല്ലൊരു മണമാണ്, ശരിയൊരു മസാലക്കൂട്ടിന്റെ സ്മെല്ലുണ്ട്. ഇതിന്റെ പേരെങ്ങനെയാ അപ്പച്ച? സർവസുഗന്ധി. സർവസുഗന്ധി എന്നാ പറയാ, സർവസുഗന്ധി. ഈ കാർഷിക നഴ്സറികളിൽ ഔഷധ നഴ്സറികളിലൊക്കെ മിക്കവാറും ചെയ്യും. അത് അതിന്റെ പലർക്കും അതിനെ പറ്റി അറിയാൻ പാടില്ല. അതങ്ങനെ ഒരു സാധനമാണ്. പിന്നെ ഒരു പ്രധാന കാര്യം, ഈ തെങ്ങും തേങ്ങ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. പക്ഷേ അതിൻ്റെ ഔഷധ ഗുണത്തെ പറ്റി തന്നെ വളരെയേറെ ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് തേങ്ങയുടെ. പിന്നെ അടി മുതൽ മുടി വരെ ഔഷധമാണ്. അതിൻ്റെ വേര്, അതിൻ്റെ തെങ്ങിൻ്റെ പോള, ഈ പേര, പേര അപ്പുറ പേര നീക്കുന്നു. ഈ പേര എന്ന് പറയുന്നത് സാധാരണ ഇങ്ങനെ പിള്ളേർക്ക് തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ അടുത്ത് വെച്ച് പിടിപ്പിക്കുന്നു. പേരയ്ക്ക ആ പേരയ്ക്ക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വളർത്താൻ പറ്റുന്ന വീടിൻ്റെ പരിസരത്ത് വരുന്ന ഒരു പേര. ഇഷ്ടം പോലെ പഴമുണ്ടാവും. പിന്നെ പണ്ടൊക്കെ ഈ കന്നുകാലി കട്ടങ്കപ്പൊക്കെ ഇലയൊക്കെ തിന്നു കഴിഞ്ഞാൽ ഉടനെ വന്നു കഴിഞ്ഞാൽ പേരയില ഇടിച്ചു പിഴിഞ്ഞ് കൊടുക്കും. സൂപ്പറും. ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇങ്ങനെ പ്രഷർ കൂടുന്നതിന് അതിന്റെ കൂമ്പ് കൂമ്പ് പ്രഷർ, ഇപ്പൊ പ്രഷർ ഉണ്ടാകുന്നതിനും പിന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രഷർ സാധാരണ കവിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കൂമ്പ് തീർത്തും കൂമ്പല്ല, ചില അടിയിലേക്ക് ഇല ചവച്ച് നീരർക്കോ ഇടിച്ചു പിഴിഞ്ഞ് കുടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പ്രഷർ നോർമൽ ആവുന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇതുണ്ട്. ഇത് ഇലമുളച്ചി എന്നാണ് ഇതിൻ്റെ പേര്, ഇലമുളച്ചി. പക്ഷേ പലർക്കും ഇതിൻ്റെ ഔഷധഗുണം അറിയാൻ പാടില്ല. ഇത് സാധാരണയായിട്ട് വെറുതെ അതെ ചെറിയ എൻ്റെ ചെറുപ്പത്തിൽ ഈ സ്ലേറ്റ് തുടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ പിന്നെ ഈ ഇലമുളച്ചി എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇതിന്റെ ഇല നമ്മൾ ഇതിന്റെ അരി കിളുത്തുവരും. അങ്ങനെ ഒരു സാധനമാണ്. അറിവുള്ളവർ പറഞ്ഞു ഇത് മൂത്രാശയക്കല്ലിൽ പോകാൻ വളരെ നല്ലതാണ്. അത് പൊടിഞ്ഞു പോകാനായിട്ട് വളരെ നല്ലതാണ്. നല്ല ആധികാരികമായിട്ട് പറയാൻ പോലെ രണ്ടുപേരോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ ചെയ്യുവാണെങ്കിൽ ചിലപ്പോ ഒത്തിരി കോസ്റ്റ്ലി ആണ്. ഇതിപ്പം
ഒരെണ്ണം വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ അവരുടെ വീട്ടിലെ ആവശ്യം വന്നില്ലേ ആർക്കെങ്കിലും നമ്മളുമായിട്ട് അടുപ്പുള്ളവർക്ക് കൊടുക്കാൻ ആവല്ലോ. ഉദ്ദേശത്തിലാണ് ഇതെല്ലാം ഞാനും പിടിപ്പിച്ചത്. മറ്റൊരു ഇത് കാണുന്നുണ്ട്, ഇത് ഒരു മുള്ളൊക്കെ പോലെ തോന്നുന്നുണ്ട് ഇതിന്റെ ഇല കാണുമ്പോ. ഇതെന്താ ഇതിന്റെ ഉപയോഗം? ജലാശയങ്ങളുടെ അടുത്തൊക്കെയാണ്, ചതുപ്പ് സ്ഥലങ്ങളിലാണ് ഇത് ഇരിക്കുന്നത്. പിന്നെ മുതലമുള്ള എന്നാണ് അറിയപ്പെടുന്നത്. മുതലമുള്ള ഇത് മീൻ മുള്ള തുണ കുടുങ്ങിയാൽ ഇത് പുറമേ അരച്ചിട്ട് കഴിഞ്ഞാൽ മുള്ള ഉരുകി പോകുന്നതാണ് പലയിടത്തും എനിക്ക് കിട്ടിയിട്ടുണ്ട് അറിവ്. അരച്ച് പുറമിട്ടാൽ മതി, പുറമിട്ടാൽ മതി. അതെ, അപ്പൊ അങ്ങനെ വരും. അതുകൂടാണ്ട് പിന്നെ ഒരു തദ്ദേശീയ പാരമ്പര്യ വൈദ്യൻ എന്നോട് പറഞ്ഞത് ഇതിന്റെ കൂടെ ചില ഇന്ദുപ്പൂടെ ചേർത്തോളാം. ഇന്ദുപ്പൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതാണ്. മറ്റൊരു ഔഷധ സസ്യമാണ് ഇത്, മുറികൂട്ടി ആണെന്നാണ് പേര്. ഇതിന്റെ ഇലയുടെ പുറകുണ്ട്, നല്ലൊരു വയലറ്റ് കളർ. ഇത് മുറിവിന് ഏറ്റവും നല്ല ഇതാണെന്നാണ് പറയുന്നത്. എവിടെ എവിടെ ഞങ്ങൾ ഉപയോഗിക്കാറില്ല, പക്ഷേ പിന്നെ ഇതെന്തെങ്കിലും അഴുക്കിരിപ്പുണ്ടെങ്കിൽ അത് കഴുകി ഉടനെ കളഞ്ഞിട്ട് അത് വെച്ച് കഴിഞ്ഞാൽ ഈ സെപ്റ്റിക്ക മുറിവുകൾ സെപ്റ്റിക്കാവുക എന്നൊരു ഇടവേളാണ്. പക്ഷെ അതുപോലും അങ്ങനെ പോലും ഉണ്ടായിരുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ എളുപ്പമുള്ള ഈ നമ്മുടെ ചുറ്റുപാട് കാണുന്ന പല വൃക്ഷങ്ങളിൽ നിന്നും അവന്റെ പോഷകഗുണം മാത്രമല്ല ഔഷധ ഗുണമുണ്ട്. പക്ഷെ അത് പലരും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഈ നെല്ലിയാണല്ലോ ഈ നിൽക്കുന്നത്. നെല്ലി ഇപ്പൊ എല്ലായിടത്തും പറ്റിയല്ല. നെല്ലി എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാൽസ്യം സമൃദ്ധമായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മുടെ എല്ലിനും പല്ലിനും വളരെ ആവശ്യമായ ഒരു സാധനമാണ്. എല്ലാം ഉണ്ട്. വളരെ ഈ ആയുർവേദത്തിലെ ത്രിഫല എന്ന് പറയുന്നത് നെല്ലിക്ക താന്നിക്ക കടുക്ക എന്നാണ്. അത് ഈ ത്രിഫലയുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ പല രോഗത്തിനും ത്രിഫല പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഗുണവും ഇത് തന്നെയല്ല. പിന്നെ ഞങ്ങളൊരു എണ്ണ ഉണ്ടാക്കുന്നുണ്ട്, അതിനകത്ത് എണ്ണയിൽ ചേർക്കും. കാരണം നമ്മൾ കിടക്കാനും ഉപയോഗിക്കും. അത് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും. അങ്ങനെ ഈ നെല്ലിക്കയുടെ കൂട്ടിയ ഞങ്ങളൊരു എണ്ണ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് അപ്പച്ചൻ്റെ ഇവിടെ കുറെ ഇത് മാത്രമല്ല കേട്ടോ, ഇഷ്ടംപടി ഇതിലും കൂടുതൽ ഒത്തിരി സസ്യങ്ങൾ വേറെയുണ്ട്. ഇതുകൂടാതെ ഇവർ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് ഇവിടെ തന്നെ തയ്യാറാക്കുന്ന കുറച്ച് പ്രോഡക്ട്സും കൂടി ഉണ്ട്, ഹെർബൽ പ്രോഡക്ട്സും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് കാണാം. കാണുന്നുണ്ടായിരിക്കും വളരെ അധികം പ്രൊഡക്ട്സ് ഇവിടെ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും പ്രത്യേകതയൊക്കെ നമുക്ക് അപ്പച്ചനോട് ചോദിക്കാം. ഓക്കെ അപ്പച്ച, ഇവിടെ കുറെ അധികം പ്രൊഡക്റ്റുകൾ ഞാൻ കാണുന്നുണ്ട്. അപ്പം കുറെ ഓയിൽസ് കാണുന്നുണ്ട്, പലതരത്തിലുള്ള ഓയിൽസ് ഉണ്ട്. ഇതിപ്പം ഹെയർ ഓയിൽ എന്നാണ്, ഹെയർ ഓയിൽ ഉണ്ട്, ഹെയർ ഡൈ ഓയിൽ ഉണ്ട്. ഇത് രണ്ടും ഞങ്ങൾക്ക് പല ഉൽപ്പന്നങ്ങളുണ്ട്. അതിൽ ഏറ്റവും ടോപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഹെയർ ഓയിലാണ്. മുടി വളരുക എന്നുള്ളത് മാത്രമല്ല, മുടിയുടെ എന്ത് പ്രശ്നത്തിനും അകാല നര വരാതിരിക്കാൻ നല്ലത്. കഷണ്ടിയ മുടി ഒന്നേ അനുഭവമുണ്ട്, പക്ഷേ നമുക്ക് ഒരു രൂപയുടെ പരസ്യം പോലും ഇല്ലാണ്ട് ഈ സംഗതി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പിന്നെ മുടി വരും, മുടി കറുത്തിരുണ്ട് വരും, സമൃദ്ധമായിട്ട് വരും, നല്ല നല്ല കറുപ്പ് കിട്ടും. നരയ്ക്കാൻ തുടങ്ങിയതാണെങ്കിൽ പോലും അത് പിന്നെ കാണുന്നില്ലെന്ന് അവർ തന്നെ. അതുപോലെ തന്നെ മുടിക്ക് നീള കൂടുതൽ എല്ലാം കൊണ്ടും വളരെ മുടിക്ക് നല്ല. അത് തന്നെയല്ല, ഈ മുടിയുടെ ഞാൻ ഉദ്ദേശിച്ചാൽ ഞാൻ ശരിയാക്കിയെങ്കിലും ഇപ്പം പറയുന്നത് ഇതിന് ഒത്തിരി ഈ ശിരോരോഗങ്ങൾ, തലവേദന മാറി, കൊടിഞ്ഞു മാറി, തുമ്മൽ മാറി, ഉറക്കമില്ലായിരുന്നു, ഉറക്കം കിട്ടി, ഇങ്ങനെ പല ഗുണങ്ങൾ വേറെയും പറയുന്നുണ്ട്, പല ഗുണങ്ങൾ പറയുന്നുണ്ട്. ഇതിനകത്ത് എന്ന് പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കയ്യെണ്ണം കൈ ചേരുമെന്ന് പറഞ്ഞാൽ കയ്യെണ്ണം വളരെ നല്ലതാണ്.
അതിപ്പം പണ്ടൊക്കെ ഞങ്ങൾക്ക് പ്രയാസമില്ലാതെ കിട്ടുമായിരുന്നു. ഇപ്പം ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് ഉൾനാട്ടൊക്കെ കിട്ടുള്ളൂ കഴിക്കുന്നു. പിന്നെ നീലമരി ഒരു പ്രധാന ഐറ്റമായിരുന്നു. നീലമരി, ബ്രഹ്മി, പിന്നെ പച്ചനെല്ലിക്ക, ഉലുവ, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. 5-6 തരം പച്ചമരുന്നുകൾ തന്നെയുണ്ട്. പിന്നെ അങ്ങാടി മരുന്നിൻ്റെ ഒരു കഷായമുണ്ട്. എന്നിട്ട് ആണ് ഈ ഹെയർ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ഏതായിരുന്നാലും വളരെ നല്ല അഭിപ്രായത്തിൽ കുടിക്കില്ല. ഒരു രൂപയുടെ പരിചയം പോലും അത് അത് എന്ന് പറഞ്ഞാൽ ഒരു ഇത് ശരീരത്തിന്, ഇത് മകൻ്റെ സ്വന്തം പരിപാടിയാണ്. അതായത് ശരീരത്തിന് അതിൻ്റെ സ്നിഗ്ധത വരുത്താൻ വേണ്ടിയിട്ട് മാർദ്ദമുള്ള ചർമ്മം, അതുപോലെ തന്നെ ചൊറിച്ചിലെ ഇങ്ങനെയുള്ള ത്വക്ക് രോഗങ്ങൾക്ക് ശരീരത്തിന് മാർദ്ദവം കിട്ടുക എന്ന് പറയുന്നത് ചിലരുടെ ഡ്രൈ ആയിരിക്കും. അത് കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിനുണ്ടാക്കിയതാണ്. അതും നല്ല ഇതായിട്ട് 100 മില്ലിയുടെ 100 ഉപ്പി ഒക്കെ എടുക്കുന്നവരുണ്ട്. ഇത് നമ്മുടെ തൊലിക്കൊക്കെ നല്ല സോഫ്റ്റ്നെസ് വരാനൊക്കെ നല്ലതാണ് അല്ലേ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആദ്യം തുടങ്ങിയതും ഈ പൽപ്പൊടിയാണെന്ന്. ഇതൊരു പൽപ്പൊടി, പൽപ്പൊടി എന്ന് പറഞ്ഞാൽ ഈ പരിഷ്കൃത ആൾക്കാരുടെ ഇടയ്ക്ക് പൽപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരു പ്രാകൃത ഇതെന്നല്ലേ തോന്നുന്നത്. പക്ഷേ ഇത് ഞാൻ, എനിക്ക് ഔഷധ സസ്യ കൃഷി ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു പ്രയോജനം തോന്നി. അതുപോലെ തന്നെ ഈ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം എന്നുള്ള ആശയത്തിൽ ആദ്യം എൻ്റെ സ്റ്റാർട്ടിങ് 90-ൽ ഒരു പൽപ്പൊടി ഉണ്ടാക്കി. ചുക്ക്, കുരുമുളക്, ഗ്രാമ്പു, എരഞ്ഞിക്കുരു, തിപ്പലി, ഏലയ്ക്ക, ഇരട്ടിമധുരം, ഇങ്ങനെ 12 സാധനം ചേർന്നാണിത്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ചിലരെന്നെ വഴിക്ക് കൈ കാണിച്ച് നിർത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പൽപ്പൊടി അല്ലായിരുന്നെങ്കിൽ ഞാൻ വെപ്പൂരും കൂടെ നടക്കേണ്ടി വന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ അടുത്ത ദിവസം ഉണ്ടായ ഒരു കാര്യം പറയട്ടെ. ഈ ബാംഗ്ലൂരു വനിതയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ വിളിച്ചു. അവരോട് പറഞ്ഞത് അമേരിക്കയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങൾ എടുത്തിരുന്നത്. എന്നിട്ട് പിന്നെ അവർ മറ്റൊരു ഈ പൽപ്പൊടി എന്ന് പറഞ്ഞാൽ ഇത് ക്ലീനിങ് മാത്രമായിട്ട് ഉദ്ദേശിക്കുന്നത്, ദന്തരോഗങ്ങൾ വരാതിരിക്കുക, വന്നത് മാറുക എന്നുള്ളതാണ്. ഈ 30 വർഷമായിട്ട് ഞാൻ ഇതാണല്ലോ ഈ പൽപ്പൊടി ഉപയോഗിക്കുന്നത്. എനിക്ക് യാതൊരു പ്രശ്നവും പറ്റുന്നില്ല. ദന്തേഷ്ടൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഇത് എന്ന് പറഞ്ഞാൽ ഈ സോപ്പെന്ന് പറഞ്ഞാൽ ഈ സോപ്പ് വളരെ നല്ല ഇത്. ഞാനൊരു കഷായം ഉണ്ടാവും, കഷായം തുളസി, ആര്യവേപ്പില, മഞ്ഞൾ, തുളസി, ആര്യവേപ്പില, മഞ്ഞൾ, ഇത് മൂന്നും തുളസിയും ആര്യവേപ്പിലും ഒക്കെ ഈ ത്വക്ക് രോഗങ്ങളെ അകറ്റുന്നതാണ്. അതുപോലെ തന്നെ മഞ്ഞളിനും അതുപോലെ പവറുണ്ട്. അതിലുപരി നിറം കൊടുക്കുന്നു, ശരീരത്തിന് നിറം കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇതാണ്. അതിനും പുറമെ ഈ നാൽപ്പാമരം, നാൽപ്പാമരം പ്രസിദ്ധമാണ്, ആയുർവേദത്തിൽ പ്രധാനമാണ്. അത്തി ഇത്തി അരയാല് പേരാൽ, അത്തി ഇത്തി അരയാല് പേരാൽ, അത് നാലെണ്ണത്തിൻ്റെ തൊലിയ. ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ ചേർത്ത് ഒരു കഷായം ഉണ്ടാകും. അതിനകത്ത് എണ്ണ പിടിച്ച് ആ എണ്ണ കൊണ്ടാണ് പ്രധാനമായിട്ട് ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. ഈ ഇത് ഉപയോഗിക്കുന്നതെന്ന് കഴിഞ്ഞാൽ ഇന്ന് വരെ ഞങ്ങൾ തുടങ്ങിയിട്ട് ഒരു 25 വർഷത്തെ കുറയാണ്ടായി ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് വരെ ഒരു പാർശ്വലുള്ളതായിട്ട് ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. പാർശ്വല അത് തന്നെയല്ല, ഇത് ചുണങ്ങ് മാറിയിട്ടെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഹാൻഡ്മെയ്ഡ്. അപ്പം ഞാൻ ആദ്യമേ ഒരു ഇതുണ്ടാക്കിയാണ്, സ്നാന ചൂർണം ഉണ്ടാക്കിയായിരുന്നു, സ്നാന ചൂർണം. അത് നല്ല പേരായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അത് ഉപയോഗിക്കാൻ ചില ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഈ സോപ്പ് കഴിക്കുന്നത്. അപ്പോൾ അത് നല്ല ഇതായിട്ട് പോകുന്നുണ്ട്. ഇതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ പിന്നെ സോപ്പിൻ്റെ കളർ ഇതാണ്. അപ്പോൾ നമ്മളൊരു കളറൊന്നും ഉപയോഗിക്കുന്നില്ല, കളർ ഉപയോഗിക്കുന്നില്ല. അപ്പച്ചൻ പറഞ്ഞത് കൂടാതെ വേറെയും കുറേ പ്രോഡക്റ്റുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം മുൾത്താനുമെട്ടിയായിട്ടും അതുപോലെ തന്നെ മല്ലിക്കാപ്പി, സ്നാനചൂർണം, ഷാംപൂ പൗഡറുണ്ട്, ദാഹശമനിയുണ്ട്, പിന്നെ നമ്മളെ എണ്ണകളൊക്കെ, എണ്ണകളെ പറ്റി, ഓയിൽസിനെ പറ്റിയൊക്കെ അപ്പച്ചൻ പറഞ്ഞായിരുന്നു. അപ്പം ഇതൊക്കെ 200 ml ബോട്ടിൽസാണ് ഇവിടെ ഉള്ളത്. അതുകൂടാതെ അതിൻ്റെ വലുതുമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കിത് കണ്ടിട്ട് നിങ്ങൾക്കിത് വാങ്ങിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്കതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും നല്ല ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കെമിക്കൽസ് ആഡ് ചെയ്യാത്തതാണല്ലോ നമ്മൾക്ക് ഏറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ളത്. അപ്പം അത് നമുക്ക് അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ ഉറപ്പായിട്ട് നമ്മളെ സഹായിക്കും.
അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാറായിട്ടുണ്ട്. നിങ്ങൾ കുറേ അധികം കാര്യങ്ങൾ കുറേ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞങ്ങളിവിടെ വന്നത് മുതൽ ഇപ്പോൾ ഈ സമയം വരെ ഏറ്റവും എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇപ്പം ഞങ്ങൾ നമ്മളെക്കാളൊക്കെ എത്രയോ മുതിർന്ന അപ്പച്ചൻ 88-ാമത്തെ വയസ്സിൽ കൂടി വയസ്സാണ് ഇപ്പോൾ അപ്പച്ചൻ്റെ. അപ്പം ആ വയസ്സിലും അപ്പച്ചൻ അതിനേക്കാളും കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടിയാണ് അല്ലെങ്കിൽ അപ്പച്ചൻ്റെ വാക്കുകളിലും വർത്തമാനത്തിലും ഒക്കെ ഉള്ള ആ ഒരു തീക്ഷ്ണത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം അപ്പച്ചന് ഏറ്റവും സ്നേഹത്തോടുകൂടി ഞങ്ങളുടെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും പേരിൽ നന്ദി പറയുകയാണ്. അപ്പച്ചൻ കെ ജെ കുര്യൻ എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞു, കാഞ്ഞിർത്താനത്തെ വീട് എന്നൊക്കെ പറഞ്ഞു. ഇത് ശരിക്കും ടീച്ചറിൻ്റെ ഗ്രാൻഡ് ഫാദറാണ്, വല്യപ്പച്ചനാണ് കേട്ടോ, എൻ്റെ പപ്പാടെ അപ്പച്ചനാണ്. അപ്പം ഓക്കെ, അപ്പോൾ ടീച്ചർ ശരിക്കും ഞങ്ങൾ ശരിക്കും ലക്കിയാണ് കേട്ടോ. ഞങ്ങൾ ചെറുപ്പം മുതലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ കണ്ടും കേട്ടും അപ്പച്ചൻ്റെ കുറേ വർത്തമാനങ്ങളും ഒക്കെ കേൾക്കാൻ ശരിക്കും അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം ടീച്ചറിന് ഒരു കാര്യമേ പറയാനുള്ളൂ, നമുക്കും ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തും ഒക്കെ ഇതുപോലെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ കാണും. അപ്പോൾ ഇടയ്ക്കൊക്കെ അവരെ പോയി കാണാനും ഇതുപോലുള്ള അറിവുകളൊക്കെ നിങ്ങൾ നേടുവാനായിട്ട് ഒത്തിരി അറിവുകൾ, നമ്മളിപ്പം പുസ്തകത്തിൽ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ അറിവുകൾ അവരുടെ ലൈഫിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് കിട്ടിയതുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളും സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യം മറക്കണ്ട. പിന്നെ ഇത് നിങ്ങൾക്ക് ഇവിടെ വരണമെന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഇവിടെ വരാം. ഓക്കെ, അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിനി അടുത്ത ദിവസം നമുക്ക് മറ്റ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ ബൈ.